ഹായ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് ആ കെമിക്കൽ കൈനറ്റിക്സിലെ ആദ്യത്തെ ഡേ 1 ൽ പഠിച്ചു തീർക്കേണ്ട എല്ലാ ടോപ്പിക്സും ക്ലിയർ ആക്കി അതായത് എന്താണ് റേറ്റ് എന്നുള്ളത് എന്താണ് ഓർഡർ എന്താണ് മോളിക്യുലാരിറ്റി മോളിക്യുലാരിറ്റി ഓർഡർ തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ എല്ലാ ടോപ്പിക്സും നമ്മൾ പഠിച്ചു തീർത്തിട്ടുണ്ട് അല്ലേ കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവചെയ്ത് പ്രീവിയസ് വീഡിയോ ഒന്ന് കാണുക ആ ടോപ്പിക്സ് കണ്ടിട്ട് ഇത് കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ഇനി നിന്ന് നമ്മുടെ ഡേ 2 ആണ് ഇന്ന് നാളത്തെ ക്ലാസ് കൂടി ആകുമ്പോഴത്തേക്കും ചാപ്റ്റർ നമ്മുടെ കയ്യിൽ എത്തുകയാണ് ചാപ്റ്റർ തീരെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഒരു കാര്യം കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി വീഡിയോ കാണുക അത് നിങ്ങളുടെ സ്നേഹമായിട്ട് നമ്മൾ കണക്കാക്കുന്നതായിരിക്കും ഓക്കെ ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ So integrated rate equation എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺലി ഫോർ സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ മാത്രമേ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളൂ പണ്ടത്തെ സിലബസിൽ സെക്കൻഡ് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതില്ല അപ്പൊ നമുക്ക് ആദ്യം ആരിൽ നിന്ന് തുടങ്ങാം സീറോയിൽ നിന്ന് തുടങ്ങാം അല്ലെ സീറോ കഴിഞ്ഞിട്ട് ഫസ്റ്റ് പഠിക്കാം അപ്പൊ ഫസ്റ്റ് സീറോ ഓർഡർ അപ്പൊ സീറോ ഓർഡർ റിയാക്ഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ജനറൽ റിയാക്ഷൻ എടുക്കാം ജനറൽ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റിയാക്ഷൻ ഗിവ്സ് പ്രോഡക്റ്റ് അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത് സോ റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറും ജനറൽ റിയാക്ഷൻ അങ്ങനെയെങ്കിൽ അതിന്റെ റേറ്റ് കാണാൻ നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല എന്താ റേറ്റ് കാണാൻ വേണ്ടി ജനറൽ ഫോർമുല ആർ ഇസ് ഈക്വൽ ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ഡി ആർ ബൈ ഡി ടി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ആദ്യം പഠിച്ചത് അല്ലാതെ റേറ്റ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റേറ്റ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ റേറ്റ് കാണുന്നത് കെ ഇൻറ്റു ആർ റൈസ് ടു എക്സ് അല്ലെ കാരണം റിയാക്റ്റന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആർ എന്ന് ഞാൻ ഇവിടെ കൊടുത്തത് ആർ റൈസ് ടു എക്സ് നോക്കൂ ഇതും റേറ്റ് കാണുന്ന ഇക്വേഷൻ ഇതും റേറ്റ് കാണുന്ന ഇക്വേഷൻ അപ്പൊ പിന്നെ നമുക്ക് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതാമല്ലോ കാരണം എൽ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ ആർ എച്ച് എസ് ഈക്വൽ ആയിരിക്കുമല്ലോ അപ്പോൾ ഇതും റേറ്റ് കാണുന്ന ഇക്വേഷൻ ഇതും റേറ്റ് കാണുന്ന ഇക്വേഷൻ അങ്ങനെയെങ്കിൽ ഇത് ഈ സൈഡ് ഇതിന് ഈക്വൽ ആയിരിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് ബി ആർ ബൈ ഡി ടി ഏതിന് ഈക്വൽ ആയിരിക്കും ദിസ് വിൽ ബി ഈക്വൽ ടു കെ ഇൻറ്റു ആർ റൈസ് ടു എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ പവർ പവറിന്റെ പവറിന്റെ സമ്മ ആണല്ലോ ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഏത് ഓർഡറിന്റെ കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീറോ ഓർഡർ അപ്പോ ഈ പവറിന്റെ വാല്യൂ എത്രയായിരിക്കും ഇറ്റ് വിൽ ബി സീറോ കാരണം ഇത് സീറോ ഓർഡർ റിയാക്ഷൻ ആണല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം മൈനസ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ റൈസ് ടു സീറോ വാട്ട് ഈസ് എനിത്തിങ് റൈസ് ടു സീറോ Anything rise to 0 is 1. So R rise to 0 also 1. So K into 1 and 1 is K. So we can write minus dr by dt is equal to K into 1. That is K. Okay? Minus dr by dt is equal to K. നമുക്ക് ഒരു ഒറ്റ കാര്യം സ്റ്റെപ്പ് ചെയ്താലോ ഈ ഡി ടി താഴെ കിടക്കുകയല്ലേ ഈ ഡി ടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയാലോ അപ്പൊ കെക്ക് ഒരു കൂട്ടാവും ഓക്കെ അപ്പൊ ഇക്വേഷൻ എന്താ വരും മൈനസ് ബി ആർ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ടി കെ ഇൻറ്റു ഡി ടി കാരണം ഡി ടി താഴെ കിടക്കുന്നത് ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആയി നമുക്ക് ഈ ഫുൾ ഇക്വേഷന് മൈനസ് ഉണ്ടെന്ന് മൾട്ടിപ്ലൈ നെഗറ്റീവ് ഉണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും അപ്പൊ നെഗറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ ഇത് പോസിറ്റീവ് ആവും അപ്പൊ ഡി ആർ ഇസ് ഈക്വൽ അപ്പൊ ഈ മൈനസ് അപ്പുറത്തോട് ചാടും മൈനസ് കെ ഇൻറ്റു ഡി ടി ഓക്കെ അതവിടെ ഇരിക്കട്ടെ സോ നമ്മളിവിടെ എന്ത് ചെയ്യാനായി പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുക സോ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്യുക ഓൺ ഇന്റഗ്രേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടും നോക്കൂ ഡി ആറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും ആർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല കെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക ഡി ജി ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താവും അത് തന്നെ ടി ആർ സോ ഡി ജി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി ആറും പ്ലസ് ഏതൊരു ഇന്റഗ്രേഷൻ നമ്മൾ എപ്പോ ചെയ്താലും ഉടനെ ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അതിനോടൊപ്പം ആഡ് ചെയ്യണം സോ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി ചില ആൾക്കാർ ഇത് ഐ എന്ന് എഴുതാറുണ്ട് ചില ആൾക്കാർ സി എന്ന് എഴുതാറുണ്ട് എന്ത് എഴുതിയാലും ഒരു കുഴപ്പമില്ല അപ്പൊ സി ഇസ് ആൻ അൺനോൺ ടേം എന്തായാലും നമുക്ക് ആരെന്ന് പോലും അറിയുന്നില്ല അപ്പൊ അവരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഏഹ് പുതിയൊരുത്തം വന്ന് കയറിയിരിക്കുക അപ്പൊ അവനാരും നമ്മൾ അറിയണ്ടേ അവൻ ആരാണ് നമ്മളെ ഇക്വേഷനിൽ കയറി കിടക്കുന്നത് അപ്പൊ അവനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടീഷൻ കൊടുക്കാം സപ്പോസ് ദ ടൈം ഈസ് സീറോ ടൈം എത്രയാണെന്ന് വിചാരിക്കുക സീറോ ടൈം സീറോ ആണെന്ന് വെച്ചാൽ എന്താ അർത്ഥം റിയാക്ഷൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റിയാക്ഷൻ നമ്മൾ ദോശ ചുടുന്ന കേസ് അപ്പൊ മാവ് അങ്ങനെ ഇരിക്കുകയാണ് നിറഞ്ഞിരിക്കുകയാണ് ആ കോൺസെൻട്രേഷൻ ആദ്യം ഉണ്ടായിരുന്ന റിയാക്ടന്റിന്റെ അളവ് അതാണല്ലോ മാക്സിമം കോൺസെൻട്രേഷൻ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ സോ ആ സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ കൊടുക്കുന്ന സിംബലാണ് ആർ സീറോ എന്താ ആർ സീറോ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ
അപ്പോൾ ടൈം സീറോ ആയിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഈ കണ്ടീഷൻ ഒന്ന് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അങ്ങനെയെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻടു ടൈം എത്രയാണ്, ടൈം എന്ന് പറയുന്നത് സീറോ പ്ലസ് സി. മൾട്ടിപ്ലൈ വല്ലതും കാണും, അപ്പൊ അത് സീറോ. അങ്ങനെയെങ്കിൽ എന്താ മിച്ചം? ആർ സീറോ ഇസ് ഈക്വൽ ടു സീറോ ആയല്ലേ, ബാലൻസ് സി. അപ്പൊ സി ആരാണ് നമ്മൾ കണ്ടെത്തി? സി എന്ന് പറഞ്ഞാൽ അത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. സി എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്, ആർ സീറോയാണ്. അപ്പോ ഇവിടെ കിടക്കുന്ന സിക്ക് പകരം നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ, അതിനുവേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ സിക്ക് പകരം നമ്മൾ ആർ സീറോ എന്ന് എഴുതിയാൽ നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ റെഡി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻടു ടൈമിന് പകരം ടൈം തന്നെ കൊടുക്കുക പ്ലസ് സിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ആർ സീറോ. This is the final equation. ഇതാണ് സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. So R is equal to minus K into T plus R zero. ഈ ഇക്വേഷൻ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിട്ട് മാത്തമാറ്റിക്സ് പഠിച്ച ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഒരു 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 ചെറിയ സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് തന്നെ, വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. സോ ദിസ് ഇക്വേഷൻ ഇസ് സിമിലർ ടു വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതേ ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്. ഇത് ഏതിന്റെ ഇക്വേഷൻ ആണ്? വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അത് തന്നെ, ഇറ്റ് ഇസ് എ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് വെച്ചോണ്ട് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അപ്പോ നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. ഒന്നു, ആ ഗ്രാഫിന്റെ വൈ ആക്സിസ് എന്തെടുക്കണം? ദാ ഇവിടെ ആർ ആണ് കിടക്കുന്നത്. അപ്പോ റിയാക്റ്റന്റ് കോൺസെൻട്രേഷൻ. എക്സ് ആക്സിസ് എന്തെടുക്കണം? അതിന് നേരെ കിടക്കുന്ന ടേബിൾ നോക്കിയാൽ മതി, ടൈം. ഇനി അതിന്റെ ഗ്രാഫ് നമ്മൾ വരച്ചാൽ അത് താഴോട്ടാണ്, മൈനസ് കെ ആണ്, സ്ലോപ്പ് ആണല്ലോ എം എന്ന് പറയുന്നത്. അപ്പൊ മൈനസ് കെ ആണ്. അപ്പൊ ഗ്രാഫ് എങ്ങോട്ടായിരിക്കും? താഴേക്ക് ആയിരിക്കും. സോ ഗ്രാഫ് താഴേക്ക് ആയിരിക്കും. അതിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? സ്ലോപ്പ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് കെ, കാരണം എം ആണ് മൈനസ് കെ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇനി ആർ സീറോ, എന്താ ആർ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ സീറോ എന്ന് വെച്ചാൽ വൈ ഇന്റർസെപ്റ്റ്, അതായത് വൈ ആക്സിസ് എവിടെ മുട്ടുന്നു അതാണ് വൈ ഇന്റർസെപ്റ്റ്. അത് എത്രയാണ് വന്നിരിക്കുന്നത്? ദിസ് ദാറ്റ് ഈസ് ആർ സീറോ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആർ സീറോ. സോ ഗ്രാഫുമായി ഇക്വേഷനായി സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്നത് ഇത്രയേ ഉള്ളൂ, തീർന്ന സംഭവം. ഓക്കെ, അപ്പൊ നമ്മള് ജനറൽ ഇക്വേഷൻ എടുത്ത്, റേറ്റ് കാണുന്ന ഇക്വേഷൻ എടുത്ത് കമ്പയർ ചെയ്ത് പിന്നെ ഫൈനൽ ഇന്റഗ്രേഷൻ ചെയ്ത് ലാസ്റ്റ് ആൻസറിലേക്ക് എത്തി. ആർ ഇസ് ഈക്വൽ ടു മൈനസ് കെ ഇൻ ടു ടി പ്ലസ് ആർ സീറോ, അതിന്റെ ഗ്രാഫും നമ്മൾ വരച്ചു. ഇതിനപ്പുറം ഒന്നും ചോദിക്കില്ല. ചോദിച്ചാൽ ഇതിന് 3 മാർക്ക് അടിപൊളിയായിട്ട് ഞാൻ എഴുതി വാങ്ങിക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ സീറോ ഓർഡർ അരച്ച് കലക്കി കുടിച്ചല്ലോ, എങ്കിൽ നമുക്ക് അടുത്തിലേക്ക് പോവാം. ദാറ്റ് ഇസ് ഫസ്റ്റ് ഓർഡർ. സോ ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് നിങ്ങൾ ഇവിടെ തന്നെ ആലോചിച്ച് നോക്കും, ബാക്കി ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ സെയിം തന്നെ. നമുക്ക് ആക്ച്വലി എവിടെയാണ് വ്യത്യാസം വരുന്നത് നോക്കാം. അവിടെ നിന്നിട്ട് നമുക്ക് ചേഞ്ച് വരില്ല. അപ്പൊ നിങ്ങൾ ആ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യാം. എവിടെയാണ് ആ ചേഞ്ച് വരുന്നത്? ചേഞ്ച് വരുന്നത് ഈ പോർഷനിലാണ്. കാരണം ഈ പോർഷൻ തൊട്ടാണ് ആക്ച്വലി എക്സിന്റെ വാല്യൂ മാറുന്നത്. അവിടെ വരെ ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ആ ഒരു പോയിന്റിൽ സാധാരണ ഇവിടെ നമ്മൾ എഴുതിയത് എക്സ് ഈക്വൾ ടു എത്രയാണ് എഴുതിയത്? എക്സ് ഈസ് ഈക്വൾ ടു എക്സിന്റെ പവർ എന്ന് പറയുന്നത് സീറോ എന്ന് എഴുതി. പക്ഷേ ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ, ഫസ്റ്റ് ഓർഡർ ആകുന്ന സമയത്ത്, ഫസ്റ്റ് ഓർഡർ ആകുന്ന സമയത്ത് സപ്പോസ് ദിസ് ഇസ് ഫസ്റ്റ് ഓർഡർ, അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിട്ട് വരും? 1 ആയിട്ട് മാറും അല്ലേ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, കാരണം അവിടെ തൊട്ടാണല്ലോ ആ ഡെറിവേഷനിൽ ചേഞ്ച് വരുന്നത്. സോ എക്സ് ഈസ് ഈക്വൽ ടു എത്രയായിട്ട് എടുക്കുക? 1 ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ എക്സ് റൈസ് ടു 1 എന്ന് വെച്ചാൽ 1 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ് ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ മൈനസ് ഡി ആർ by dt is equal to k into r raised to 1. r raised to 1 എന്ന് പറഞ്ഞാൽ എന്താ? r തന്നെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ r നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് dt അങ്ങോട്ട് കൊണ്ടു. അപ്പൊ എപ്പോഴും k ക്ക് സൈഡിൽ ആര് വേണം? dt വേണം. അപ്പൊ dt അങ്ങോട്ട് കൊണ്ടുപോയിട്ട് r നെ നമ്മൾ തട്ടി താഴേക്ക് ഇടണം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ മൈനസ് ഡി ആർ ഇസ് ഈക്വൽ ടു അടുത്ത് സോറി ഡിവൈഡഡ് ബൈ r. ഈ r നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഇസ് ഈക്വൽ ടു k ഇൻറ്റു dt. ഇനി നമ്മൾ പഴയ ഡെറിവേഷനിൽ എന്താ ചെയ്തത്? മൈനസ് കൊണ്ട് ടോട്ടലി മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ ഈ മൈനസിന്റെ മൈനസ് പ്ലസ് ആകും. അപ്പൊ ഡി ആർ ബൈ ആർ ഇസ് ഈക്വൽ ടു ഇവിടെ മൈനസ് വരും, മൈനസ് കെ ഇൻടു ഡി. ക്ലിയർ? അടുത്ത സ്റ്റെപ്പ് എന്താ? ഇന്റഗ്രേഷൻ അല്ലെ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഓൺ ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയത് 1 by x dx എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. 1 by r dr എന്ന ഫോർമാറ്റിലാണ് അത് കിടക്കുന്നത്.
1 by x dx and integration and that is lnx. So here the answer is ln r. This is 1 by x dx and the format. That is 1 by r dr and the format. So that is integrate the answer is lnx. Natural log of x. So lnx is equal to minus k dt integrated t the plus if you integration the that is integral constant c. Appo avan oru unknown term. Aa unknown term kandupidikkan nerathu nammal endha cheyyunnathu adanne ningal ivide cheynamadi time ethrayum kodukka zero. So time zero aagumbodhekkum urappayittum concentration ethrayirikkum initial concentration. So r is equal to r zero. Idella nammal nerathe cheyyathu pole thanneyana vera oru vyathyasam illa. Appo rate concentration ennu parayunnathu r zero ennu substitute cheyyum. Ini namukku ee condition ee equation lkku substitute cheyyam. So sorry, lnx is not a real mistake. X is not a lnx is lnr. So lnr is equal to minus a into t plus rc. This is r is r0 and r is 0. Condition is that this is the same thing. Cr is the lnr r is equal to r0 is equal to minus a into time is 0 into 0 plus c. So ln r0 is equal to minus k into 0 plus c. What is k into 0? 0. How boy? Pina r is c. Apo ln r0 is equal to it is 0. Apo c. Apo namada unknown term endu irutti ln r0. Apo namada ee c ida sthanathu namukku ini endu kodukam ln r0 endu substitute cheyam. Agane ee final equation ingane varum ln r is equal to minus k into t plus c ki pagare endu kodukam ln r0. So this is the integrated rate equation of first order. Okay, ln r is equal to minus k into t plus ln r0. Zero order kuttiyamayittu padichu first order cheyan korchudi eluppo irikku karena idu adhe format thanneyana munnotu pogunu aage oru natural log keri varunu nalladhe ullu. Now this equation is also similar to this equation pole thanne nadakkunnathu y is equal to mx plus c adhe format appo idine varachale namukku endu kittum oru graph straight line graph kittum appo idu vechu namukku straight line graph varachal engane varum x axis il endra graph x axis y is equal to mx plus c appo y axis il value ln r appo ivide ningal edukkendathu ln concentration of r. Then x axis is term that is time. Then slope minus slope and graph and the slope it is k. Slope is equal to minus k and y intercept and y intercept that is ln r0. Ln r0. So nammala integrated rate equation kandupidikkan cheythu adine graph nammala varikkan cheythu pakshe oru karyam kodi paranjaram. Integrated rate equation of first order chodichal ningal ithrayum cheyyanamadi pakshe ennirnalum namukku kanakkukka cheyyan vendittulla oru aavashyathinu vendittu namukku equation e logarithmic form ilekku convert cheyyan pattum logarithmic form ilekku convert cheyyumbodhekkum ln ennallathu maari log karena nammal logarithmathile sadharana natural log 10 ile nammal sadharana kanakku cheyyarum adonde vendittu nammal idin endey log form ilekku convert cheyyam angane convert cheythal ingide namukku equation kittum k is equal to 2.313 by t into log r0 by e equation kodi onna padichirukku okay ine derivation ta avashyam illa ithri northa madi nammala logarithmic formula ikkina convert cheythu kondu varumbo equation ingane aanu varunnathu that is k is equal to 2.303 by t log r0 by r. Okay, k is equal to 2.303 by t into log r0 by r. So that is the equation that we have k gaanan vendittundakkunna equation nu varu k gaanan vendittedukkunna equation logarithmic formula ulla equation clear aayallo idu appo ithreyumana nammada integrated rate equation edakke zero order nu first order nu vendi nammal upayogikkunna equations appo rendu main derivations aanu idil edengilum onnu parikshikku sure aayittu chodikkum ningalkku oru 3 markola kittukey chey പഠിച്ചല്ലോ ഈസി ആയിട്ട് പഠിച്ചല്ലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചു തീർത്തതൊന്നും കളഞ്ഞിട്ട് പോകരുത് ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാതെ എഴുതി പഠിച്ചിട്ട് ഇന്നത്തെ ദിവസം പൂർത്തീകരിക്കാവൂ അപ്പൊ ഇന്ന് നിങ്ങൾ എന്റെ കൂടെ പഠിച്ചു വരികയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് പ്രാവശ്യങ്ങളും മിനിമം ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയൊക്കെ എഴുതിക്കോളൂ ഒരു പ്രാവശ്യം ഒന്ന് കാണാതെ കൂടെ എഴുതി ഫൈനലൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത ഡേ 3 ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും നിങ്ങളോടൊപ്പം എന്നും പണ്ടത്തും ഞാനും കൂടെ ഉണ്ടാവും.